നമസ്കാരം. അൾത്താരയിൽ നിന്ന്, അതായത് ക്രിസ്ത്യൻ പള്ളിയുടെ അൾത്താരയിൽ നിന്ന് മുസ്ലിം മതത്തിന്റെ പ്രഭാഷണം നടത്തിയ അതിന്റെ വാർത്തയും വിശദാംശങ്ങളും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ വരുന്നുണ്ട്. അതായത് ഒരു മതത്തിന്റെ ഒരു മതസ്ഥാപനത്തിന്റെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് കയറി നിന്ന് മറ്റൊരു മതത്തെ പ്രകീർത്തിക്കുകയും ഈ മതത്തെ ഇകറ്റുകയും ചെയ്തു എന്നാണ് പരാതി. ആരാണ്, എന്താണ് എന്നൊക്കെ നമുക്ക് നോക്കാം. എന്തായാലും ഈ വിഷയത്തിൽ വിശ്വാസികളോട് കത്തോലിക്ക സഭയ്ക്ക്, ക്രിസ്ത്യൻ സഭയ്ക്ക് മാപ്പ് പറയേണ്ടി വന്നു എന്നതാണ് സത്യം. അപ്പോൾ ക്രിസ്ത്യൻ സഭ കാണിച്ചത് എന്താണ്, അല്ലെങ്കിൽ ഈ മതപ്രഭാഷണം നടത്തിയ വ്യക്തി കാണിച്ചത് എന്താണ്, ഏതാണ് എന്നൊക്കെയാണ് ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത്. ഇതിപ്പോൾ ക്രിസ്ത്യൻ മേഖലകളിൽ, പ്രത്യേകിച്ചും സമൂഹ മാധ്യമ ഗ്രൂപ്പുകളിലൊക്കെ വലിയ ചർച്ചയായിട്ടുണ്ട്. കഴിഞ്ഞ 20-ാം തീയതിയാണ് സാമൂഹ്യ സേവനം നടത്തുന്ന വ്യക്തികളെ ഒരു ചടങ്ങിൽ വിളിച്ചു വരുത്തി ആദരിച്ചത്. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ചെല്ലാനം, കൊച്ചിയിലെ ചെല്ലാനത്ത് സേവനം നടത്തിവരുന്ന കണ്ണമാരി സർക്കിൾ ഇൻസ്പെക്ടർ ഷിജുവിനെയും ചെല്ലാനം ഹെൽത്ത് ഇൻസ്പെക്ടർ മുഹമ്മദ് ഹാഷിബിനെയും സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളി ചെല്ലാനം വക ആദരം അർപ്പിക്കുകയായിരുന്നു. അതുപോലെ തന്നെ ഈ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിക്കുന്നവർക്ക് ചില സ്ഥലപരിമിതി കാരണം ഈ അൾത്താരയിലെ, അതായത് പള്ളിയിലെ പ്രാർത്ഥനകളൊക്കെ ചൊല്ലുന്ന അൾത്താരയിലെ ശബ്ദ സംവിധാനമാണ് ഒരുക്കിയിരുന്നത്. ആദര ഫലക സമർപ്പണത്തിന് ശേഷം നന്ദി അർപ്പണത്തിന് ക്ഷണിക്കവേ അൾത്താരയിലെത്തിയ ഈ ഹെൽത്ത് ഇൻസ്പെക്ടർ മുഹമ്മദ് ഹാഷിം ഇസ്ലാമിക മതപ്രഭാഷണം നടത്തുകയായിരുന്നു അൾത്താരയിൽ നിന്നുകൊണ്ട്. അപ്പോൾ പൊതു ആരോഗ്യ പ്രവർത്തകൻ എന്ന നിലയിൽ പൊതുവായ ആരോഗ്യ നിർദ്ദേശങ്ങളൊക്കെ ഇദ്ദേഹം നൽകും എന്ന പ്രതീക്ഷയിലാണ് മുഹമ്മദ് ഹാഷിമിനെ ഈ ഒരു അൾത്താരയിലെ ശബ്ദ സംവിധാനം ഉപയോഗിക്കാൻ ക്ഷണിച്ചത് എന്നാണ് ഈ പള്ളിയുമായി ബന്ധപ്പെട്ട ആൾക്കാർ പറയുന്നത്. പള്ളിയുടെ അൾത്താരയിൽ ഇസ്ലാമിനെ കുറിച്ച് ക്ലാസ് എടുത്ത സംഭവത്തിൽ വിശ്വാസികളോട് കത്തോലിക്ക സഭ മാപ്പ് പറഞ്ഞതായുള്ള റിപ്പോർട്ട്. ചെല്ലാനം ഇടവക സെന്റ് സെബാസ്റ്റ്യൻസ് ഇടവക ദേവാലയത്തിൽ മതവികാരം വ്രണപ്പെടുത്തുന്ന വിധത്തിൽ ഈ സംഭവം ഉണ്ടായതിനെ തുടർന്നാണ് ഇപ്പോൾ സഭ ഖേദപ്രകടനം നടത്തിയിരിക്കുന്നത്. കൊച്ചി രൂപതാ പി ആർ ഒ ഫാദർ ജോണി സേവിയർ പുതുക്കാട്ടാണ് സംഭവത്തിൽ ഇപ്പോൾ ഖേദം പ്രകടിപ്പിച്ചിരിക്കുന്നത്. സംഭവത്തിൽ പള്ളി വികാരിക്കെതിരെയും ഹെൽത്ത് ഇൻസ്പെക്ടർക്കെതിരെയും ക്രൈസ്തവ വിശ്വാസികളുടെ പ്രതിഷേധം ശക്തമായ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് സഭ എത്തിയിരിക്കുന്നത്. ഈ സംഭവം അവിടെ നിൽക്കട്ടെ, ഇതിനെക്കുറിച്ച് സംഭവം ഉണ്ടായതാണ്. പക്ഷെ ആലോചിക്കുക, കിട്ടാവുന്ന എല്ലാ അവസരത്തിലും കിട്ടാവുന്ന എല്ലാ സാഹചര്യത്തിലും ഇത്തരം മതവികാരം വ്രണപ്പെടുത്തുന്ന, മറ്റുള്ള മതവികാരം വ്രണപ്പെടുത്തി, ഇസ്ലാം മാത്രമേ ഈ ലോകത്തുള്ളൂ, ഇസ്ലാമിന്റെ രീതികളാണ് സത്യം, ഖുർആനാണ് ഒറ്റ വേദപുസ്തകം അല്ലെങ്കിൽ ഒറ്റ ആത്മീയ പുസ്തകം, ഖുർആനിൽ പറയുന്നത് മാത്രമാണ് ലോകത്ത് നടപ്പിലാകുന്നത് എന്നൊക്കെ പറയാൻ കിട്ടുന്ന ഒരവസരവും പാഴാക്കാത്ത ഒരു സമൂഹത്തിന്റെ ഒരു പ്രതീകമായിട്ടാണ് ഈ ഹെൽത്ത് ഇൻസ്പെക്ടറെ പൊതു സമൂഹം കാണുന്നത്. അതങ്ങനെ കാണാൻ സാധിക്കുകയുള്ളൂ. അവർക്ക് അവരുടേതായ രീതി, അവരുടേതായ ചിന്താഗതി, അവരുടേതായ മതപ്രചരണ രീതി അല്ലെങ്കിൽ മത ന്യായീകരണ രീതി. ഏതോ ഒരു ഇതിൽ വായിക്കുകയുണ്ടായി, ഈ ഉറുമാമ്പഴത്തെക്കുറിച്ച്, ഒരു പ്രത്യേക തരത്തിലുള്ള മാമ്പഴത്തെക്കുറിച്ച് ഖുറാനിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈയിടെ ഒരു കണ്ടെത്തലുണ്ടായി, ഈ ഉറു മാമ്പഴം ഹൃദയാരോഗ്യത്തിന് നല്ലതാണ്. അപ്പോൾ പറയുകയാണ്, ഖുറാനിൽ ഹാർട്ട് അറ്റാക്കിനെ കുറിച്ച് വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. പറയുന്നതിന് യാതൊരു നിലവാരവുമില്ലാത്ത പറച്ചിലാണ് പറയുന്നത്, ഒരു അടിസ്ഥാനവുമില്ലാത്ത. മഴയെ എങ്ങനെ ഭൂമിയിലേക്ക് ദൈവം കൊണ്ടുവന്നു എന്നൊക്കെ വിശദമായിട്ട് തന്നെ ഖുറാനിലങ്ങ് പറയുകയാണ്. അതുപോലെ തന്നെ മഴത്തുള്ളികൾ 10,000 കിലോമീറ്റർ വേഗതയിലാണ് സഞ്ചരിക്കുന്നത്, ഭൂമിയിലെത്തുമ്പോൾ അത് 100 കിലോമീറ്റർ വേഗതയായി കുറയും എന്നൊക്കെ അങ്ങ് പ്രഭാഷണം നടത്തുകയാണ്. ഇതൊക്കെ ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാണ് പ്രഭാഷണം നടത്തുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള മതപ്രഭാഷണങ്ങൾ, തെറ്റിദ്ധാരണാജനകമായ കാര്യങ്ങൾ ഏത് പൊതുവേദിയിലും പറയാം എന്നുള്ള ആ ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഒറ്റ കാര്യമേ പറയാനുള്ളൂ, ഇപ്പോൾ ഏത് സമൂഹമായാലും, ഏത് ജനങ്ങളായാലും, ഏത് മതത്തിൽ വിശ്വസിക്കുന്ന ആളായാലും, ഇത് ആദ്യം നാവുകൊണ്ട് പറയും, പിന്നീട് വാളുകൊണ്ടും ബോംബ് കൊണ്ടും പറയാനുള്ള സാധ്യത നമ്മൾ ലോകത്തിന്റെ എത്രയോ ഭാഗത്ത് കണ്ടതാണ്. നമ്മൾ ഫ്രാൻസിൽ കണ്ടില്ലേ, നമ്മൾ സ്വീഡനിൽ കണ്ടില്ലേ, പാകിസ്ഥാനിൽ എന്താണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്, യൂറോപ്യൻ രാജ്യങ്ങളിൽ അടക്കം. അതുപോലെ തന്നെ തുർക്കിയിൽ നമ്മൾ കണ്ടില്ലേ, ഹഗിയ സോഫിയ നമ്മൾ കണ്ടില്ലേ, നാവുകൊണ്ട് ആദ്യം പറഞ്ഞ് പിന്നീട് വാളുകൊണ്ടും ബോംബ് കൊണ്ടും മറ്റു മാരകായുധങ്ങൾ കൊണ്ടും പറയുന്ന രീതിയിലേക്ക് ഈ സമൂഹം എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ചോദ്യം പൊതുസമൂഹത്തിൽ നിന്ന്, പ്രത്യേകിച്ചും ക്രിസ്ത്യൻ ഹിന്ദു വിഭാഗങ്ങളിൽ നിന്ന് ഉണ്ടാകേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ. കിട്ടുന്ന ഏതവസരവും സ്വന്തം മതം പ്രചരിപ്പിക്കാൻ, സ്വന്തം മതമല്ലാതെ, സ്വന്തം മതഗ്രന്ഥമല്ലാതെ, സ്വന്തം ആശയങ്ങളല്ലാതെ വേറൊന്നുമില്ല എന്ന് പ്രചരിപ്പിക്കാൻ ഉപയോഗിക്കുന്നവർ, അല്ലെങ്കിൽ അതിനുവേണ്ടി അവസരം കാത്ത് നിൽക്കുന്നവരെ തീർച്ചയായിട്ടും ഒറ്റപ്പെടുത്തുക തന്നെ വേണം. അത് ഇവിടുത്തെ മതേതര അല്ലെങ്കിൽ ജനാധിപത്യ സോഷ്യലിസ്റ്റ് സ്വഭാവത്തിന് വലിയ ഹാനിയാണ് ഉണ്ടാക്കുന്നത്, വലിയ മുറിവുകളാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ സാമൂഹ്യ സന്തുലനം, നമ്മുടെ സാമൂഹ്യ സമാധാന അവസ്ഥയൊക്കെ ബാധിക്കുന്ന ഒരു ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു മാനസിക രോഗമാണിത്.
ഇത്തരത്തിൽ ഈ മതവികാരം ഇങ്ങനെ പ്രകടിപ്പിക്കാനും മതവികാരത്തെ മാത്രം മതത്തെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയാണ് ജീവിതം മുമ്പോട്ട് പോകുന്നത് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമത്തിന്റെ ഒരു ഭാഗമാണ് ഇത്തരം നടപടികൾ എന്ന് പറയാതെ വയ്യ. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.